ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നുറുങ്ങ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പിയുടെ പേരെന്താന്ന് പറയണ്ടേ? കാരമൽ ബ്രെഡ് പോപ്പ് എന്ന്. നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടന്നാലോ? ഇതിനാവശ്യമായത് ഞാനൊരു പാക്കറ്റ് ബ്രെഡും ഒരു ഹാഫ് സ്ലൈസ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആപ്പിൾ സോസിലാണ് നമ്മളിത് ബ്രെഡ് കാരമലൈസ് ചെയ്യുന്നത്. എന്നാൽ നമുക്കിത് കണ്ടാലോ? അപ്പോൾ ബ്രെഡ് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ സ്ലൈസാക്കി ചെറിയ ക്യൂബാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സാക്കി എല്ലാ ബ്രെഡും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അരികൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടല്ലോ, എല്ലാ ബ്രെഡും ഞാനതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആപ്പിൾ ഇല്ലയെന്ന് കരുതിയിട്ട് ആപ്പിൾ ഇടണമെന്ന് നിർബന്ധമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആപ്പിൾ സോസിൽ ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് തയ്യാറാവാനുള്ള പരിപാടികൾ നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമ്മളെ ബ്രെഡ് സ്ലൈസസ് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഈ ബ്രെഡ് നല്ല ക്രിസ്പി ആകുന്ന വരെ സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാൻ. നന്നായി സിമ്മിലിട്ടിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് നമ്മൾ എന്താ പറയുക, നല്ല ബിസ്ക്കറ്റ് റസ്കിൻ്റെ ഒരു രൂപത്തിൽ നല്ല കറുമുറും വരുന്ന രീതിയിൽ വേണം നമ്മളിത് വറുത്ത് കോരാൻ. അപ്പോൾ കുറച്ച് ക്ഷമ വേണം കേട്ടോ. മൈക്രോവേവ് ഒക്കെ ഉള്ളവർക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ നമ്മൾ ഇടക്കൊന്ന് എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാനുള്ള ഒരിതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാനിൽ തന്നെ ഇത് ചെയ്യുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ വറുത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറും വരും കേട്ടോ. അപ്പോൾ ഈ ഒരു അവസ്ഥയാവുമ്പോൾ നമുക്കിതെടുത്തിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുക. ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടില്ലേ, മുഴുവൻ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ചെയ്ത് വെച്ചതിന് ശേഷമുള്ള അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടാലോ. കണ്ടോ, നല്ല സൗണ്ട് ഉണ്ട് ഇതിന് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഹീപ്പായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അതുപോലെ തന്നെ 5 ടേബിൾ സ്പൂൺ വെള്ളം, സാധാ പച്ച വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് കാരമലൈസ് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇനി ഞാനിത് വെള്ളം കൂടി ചേർത്തതിൻ്റെ ശേഷം ഞാൻ ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ ഫ്ലേവറിൽ പട്ട ഒരു നല്ലൊരു ഫ്ലേവർ തരുന്നൊരു ഐറ്റമാണ്. ആപ്പിളിൻ്റെ എന്തൊരൈറ്റം ഉണ്ടാക്കുകയാണെങ്കിലും പട്ട അതിൽ നന്നായി യോജിച്ച് വരും കേട്ടോ. അപ്പോൾ സിന്നമൺ സ്റ്റിക്ക്, പട്ട എന്ന് പറഞ്ഞ് മനസ്സിലാവാത്തവർക്കാണ് സിന്നമൺ സ്റ്റിക്ക് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരമൽ സോസിന് എപ്പോഴും ഒരു ചെറിയൊരു സോൾട്ടി ഫ്ലേവർ നല്ലതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് പട്ടയും കൂടി ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഷുഗർ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. കണ്ടല്ലോ, ലൈറ്റ് ഒരു യെല്ലോ കളർ വന്ന് തുടങ്ങിയപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആപ്പിൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആപ്പിൾ പൊതുവേ നിങ്ങൾക്കറിയാം, പുറത്ത് വെച്ചാൽ ഒരു ബ്രൗൺ കളർ വരുന്നുള്ളത് ആ കളറാണ് അതിന് വന്നത് കേട്ടോ. ഇനി ഇതിൽ ആപ്പിളിലെ വെള്ളം വറ്റാണ് നമുക്ക് വേണ്ടത്. ആ ആപ്പിളിലെ വെള്ളം വറ്റുന്ന വരെ നമ്മളൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയം ഇനി നമ്മളിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 പാക്കറ്റ് ബ്രെഡ് എന്ന അളവിലേക്ക് ഞാൻ 100 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു നുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് സോൾട്ടഡ് ബട്ടറാണ് എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ബട്ടറും കൂടി മെൽറ്റ് ചെയ്ത് നന്നായി, ഇപ്പോൾ നമ്മൾ കിച്ചന് നല്ലൊരു ഫ്ലേവർ, കാരമൽ ബട്ടർ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ കിച്ചനിൽ ഇപ്പോൾ കേട്ടോ. ഈ സമയം നമുക്ക് പട്ട നന്നായിട്ട് യോജിച്ച് വന്ന സമയമാണ്. അപ്പോൾ പട്ടെടുത്ത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇപ്പം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്തത് 5 ടേബിൾ സ്പൂൺ പാലാണ്. നമ്മൾ പഞ്ചസാര ഏത് അളവിലാണോ എടുത്തത് അതേ അളവിലാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, പാലും കൂടി വറ്റി നന്നായി ഒന്ന് കുറുകിയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ, ഞാൻ ഇപ്പോഴും പട്ടെടുത്ത് ഒഴിവാക്കിയിട്ടില്ല, കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പട്ടെടുത്ത് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തിക്കായി വരണം. നമ്മൾ ഈ ഗ്രേവി ഒന്ന് തിക്കായി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബ്രെഡ് പോപ്പ് അതിലിട്ട് കൊടുത്ത് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ സോസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിനാണ് ഞാൻ ആപ്പിൾ സോസ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇതിൽ ആപ്പിൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ഷുഗർ സിറപ്പിൽ കാരമലൈസ് ചെയ്ത ബ്രെഡ്
ആ ഒരു ഇതാണ് ഉണ്ടാവുക. എന്നാലും നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്, ആ കാരമൽ ഫ്ലേവറാണ് നമ്മളെ ബ്രെഡിന് ശരിക്കും കിട്ടുന്നത് കേട്ടോ. കണ്ടോ ഇതുപോലൊരു ലൈൻ വരക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, ആ ലൈനിൽ കൂടി യോജിച്ച് വരാനുള്ള ഒരു കുറച്ച് താമസമുണ്ട്, അത് പെട്ടെന്ന് യോജിച്ച് വരുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ കണക്ക്. ഈ സമയമാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇനി നമ്മളെ ബ്രെഡ്, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പൊടികളുണ്ടാവും ബ്രെഡിൻ്റെ, അത് അതിൽ ചേർക്കരുത് കേട്ടോ. പൊടികൾ നമുക്ക് അതിൽ തന്നെ പാത്രത്തിൽ തന്നെ ഇരുന്നോട്ടെ, നന്നായിട്ടൊന്ന് കൊട്ടിയെടുത്തിട്ട് ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ നല്ല പൊടി ഉണ്ടാവും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ. ഇനി നമ്മളിത് ഇങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് യോജിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, നമ്മളോട് വീണ്ടും വീണ്ടും ചോദിച്ചു വരും. നമ്മളെ പോപ്കോണൊക്കെ പോലെ തന്നെ കുട്ടികൾക്ക് ടി വി കാണുമ്പോഴൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് കുട്ടികളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റിയൊരു സ്നാക്കും കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രഞ്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഒരു സ്നാക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ കണ്ടവരാരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പുതിയതായിട്ടുള്ള റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.